വെൽക്കം ടു പാഡിൽഷിഫ്റ്റേഴ്സ് 2.0. നമ്മൾ ഇന്ന് നേരെ റോയൽ എൻഫീൽഡ് ഷോറൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആക്ച്വലി ഒരു റോയൽ എൻഫീൽഡിൽ ഒരു പുതിയ വണ്ടി ലോഞ്ച് ആവുകയാണ്, ഹണ്ടർ 350. സോ 4:30 അതിന്റെ ലോഞ്ച് അവർ സമയം പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ തന്നെ അറൌണ്ട് 4:30 ചിലപ്പോൾ അവര് വണ്ടി റിവീല് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും വണ്ടി പോയി കാണാം, വണ്ടി എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. മേളിലാണല്ലേ. ഹായ്. ലോഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ പോയെത്തുന്നത്. പുതിയ 100 350 നമുക്ക് വീഡിയോ എടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻ്റർസെപ്റ്ററും സ്ക്രാം 411 ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. അമ്പോ വണ്ടി കിടുക്കാച്ചി വണ്ടി, അതായത് സ്ക്രാം ആണ്. സെയിം മറ്റേ ഹിമാലയൻ്റെ ചെറിയ വേർഷൻ അല്ലേ. അതിനകത്ത് മറ്റേ ഈ ഫ്രണ്ടിൽ വരുന്ന ഇതൊന്നും വരുന്നില്ല. ഹെഡ്ലൈറ്റ്സ് ചേഞ്ചസ് ഉണ്ട്. ഹൈറ്റ് കുറച്ചും കൂടി കുറഞ്ഞിട്ടുണ്ട് അല്ലേ. ഹൈറ്റ് കുറച്ചും കൂടി കുറഞ്ഞിട്ടുണ്ട്. കളേഴ്സ് ഡ്യുവൽ കളേഴ്സ് വരുന്നുണ്ട്. വണ്ടി ഒരു ഡീസൻ്റാണ്, നല്ല അടിപൊളിയായിട്ടുണ്ട് വണ്ടി. എന്താ പറയുക, നല്ലപോലെ കയറി പോകുന്നുണ്ട് അടിപൊളിയായിട്ട്. പിന്നെ ഞാൻ അത്രയ്ക്കും കയറ്റി നോക്കിയില്ല, എന്നാലും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഏത് വണ്ടിയാ? കോണ്ടിനെന്റൽ GT പോയി നോക്കാം, അല്ലെങ്കിൽ അല്ല നമുക്ക് അടുത്ത ഇന്റർസെപ്റ്റർ പോയി നോക്കാം. അതിനേക്കാളും വേറെ മൂഡ് വണ്ടിയാണ്. ഓക്കെ, ആക്ച്വലി ഇത് 650 CC അല്ലേ, അതുകൊണ്ട് തന്നെ അതിന്റെ പെർഫോമൻസ് വേറെ തന്നെയാണ്. അതിനേക്കാളും ഡബിൾ പെർഫോമൻസ് ആണ്. ആക്ച്വലി ഫസ്റ്റ് ഗിയറിൽ തന്നെ 60-70 ആണ്, സെക്കൻഡ് ഗിയറിൽ 100 something പോയില്ലേ. എന്തായാലും വണ്ടി കിടുക്കാച്ചി വണ്ടിയാണ്. നമ്മളിനി ഒരു ആക്ച്വലി ഒരു ലോഞ്ചിന് വേണ്ടി വന്നതാണ്. ഹണ്ടർ 350 മോഡൽ ലോഞ്ചിന് വേണ്ടി വന്നതാണ്. ബട്ട് ഇന്ന് ഗ്ലോബലി അത് ആക്ച്വലി ഇത് റിലീസ് ആവാത്തതുകൊണ്ട് നമുക്കിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ബുധനാഴ്ചയാണ് അതിൻ്റെ ഒരു ഒഫീഷ്യൽ
ടെസ്റ്റ് ഡ്രൈവും റിലീസൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ എന്താ പറയുക, റോയൽ എൻഫീൽഡിൻ്റെ സ്ക്രാമും കോണ്ടിനെൻ്റൽ ജി ടിയും സോറി കോണ്ടിനെൻ്റൽ ഇൻ്റർസെപ്റ്ററും നമ്മൾ റിവ്യൂ ചെയ്തു, അല്ല ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി കാണിച്ചു തന്നു. ആൻഡ് ഇനി നമുക്ക് കൊലമച്ചാൻ്റെ കടയിൽ പോയിട്ട് ഓറോഡേ ബീച്ച് കഴിക്കാം. ഓക്കെ, ഹണ്ടർ ഷോറൂമിൽ പോയിട്ട് നമുക്ക് ഹണ്ടർ റിവ്യൂ എടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ തേഞ്ഞൊടിഞ്ഞ് വന്ന് ശരി എന്നാൽ പിന്നെ പൊറോട്ടയും ബീഫും കഴിക്കാമെന്ന് വെച്ചിട്ട് നേരെ ഹോട്ടൽ സാമ്രാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വിഷമം നമുക്ക് പൊറോട്ടയും ബീഫും കഴിച്ച് നമുക്ക് വിഷമം തീർക്കാം. We were living.